ഹലോ ഫ്രണ്ട്സ്, സഞ്ചാരി ട്രാവൽ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഫയൽവാൻ ബിരിയാണിയാണ്. നിങ്ങൾ വിചാരിക്കാതെ എന്താ സംഭവം എന്ന് ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. കേൾക്കുന്നതിനും അപ്പുറമാണ് കാണാൻ പോകുന്ന അതിമനോഹരമായ കാഴ്ച. അത് കാണുവാനായി നാം കൊല്ലത്തേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ കൊല്ലത്തെത്തി. കൊല്ലത്തെ ഫയൽവാൻ ഹോട്ടലിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് എന്റെ പിന്നിൽ കാണുന്നതാണ് ഫയൽവാൻ ഹോട്ടൽ. ഇവിടുത്തെ ബിരിയാണിയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ബിരിയാണി ഉണ്ടാക്കുന്നത്, ബിരിയാണി അത് നമ്മൾ കഴിച്ച് നോക്കിയത് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളെ അറിയിക്കും. വളരെ പ്രസിദ്ധമായ ഒരു ബിരിയാണിയാണ് ഫയൽവാൻ ഹോട്ടലിലെ ബിരിയാണി. നമ്മൾ ഫയൽവാൻ ഹോട്ടലാണ് ഇന്ന് കവർ ചെയ്യുന്നത്. ഓക്കെ, കീപ് വാച്ചിങ് സഞ്ചാരി ട്രാവൽ വേൾഡ്. ഈ ഫയൽവാൻ ഹോട്ടൽ എത്ര വർഷമായിട്ട് അറിയാം? അറിയാം. നല്ല ഹോട്ടലാ. എൻ്റെ പിന്നിൽ കാണുന്നത് തുറന്നിട്ടില്ല. ഞാൻ ഇന്നലെ രാത്രി വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്, തുറന്നിട്ടില്ല. രാവിലെ ബിരിയാണി ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടി രാവിലെ 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം നമുക്ക് കിച്ചൺ വഴി അകത്തേക്ക് കയറാം. ഓക്കെ, കിച്ചണിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാം വിറകടുപ്പാണ്, വിറകിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ബിരിയാണിയുടെ വർക്ക് തുടങ്ങി, രാവിലെ 5 മണിക്കേ തുടങ്ങി. ഇപ്പം വളരെ ചെറിയ എമൗണ്ട് അല്ല, നല്ല വലിയ ഒരു എമൗണ്ട് ആണ് ഇവിടെ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രേവിയാണ് ഈ കാണുന്നത്. ഇത് ചിക്കൻ്റെയാണ്, ഇത് ചിക്കൻ്റെ ഗ്രേവി, ഇത് ചിക്കൻ്റെ ഗ്രേവിയാണ് ഞങ്ങൾ കണ്ടത്. ഈ കാണുന്നത് മട്ടൻ്റെ ഗ്രേവിയാണ്. മട്ടൻ രണ്ടാട്ടാണ് വെക്കുന്നത്. ഇത് എത്ര പേർക്കായിരിക്കും? ഇത് എത്ര പേർക്കായിരിക്കും? ഇത് 250 പേർ. ചിക്കനും അത്ര എത്ര തന്നെ ഉണ്ടോ? 250. ചിക്കൻ വറുത്തോണ്ടിരിക്കല്ലേ ഏട്ടാ? ആ, ഇവിടെ ചിക്കൻ വറുത്തോണ്ടിരിക്കുകയാണ്. ചിക്കൻ വറുക്കാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെയുള്ള ഇതിൻ്റെ ഉള്ളിയൊക്കെ വറുത്ത് വെച്ചിരിക്കുക അല്ലേ? ഉള്ളിയും കിസ്മിസും കാര്യങ്ങളൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൈനാപ്പിളും ചെത്തി വെച്ചിട്ടുണ്ട്. ക്യാബേജ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ചിക്കൻ വറുത്ത് റൈസ് ഇടാനുണ്ട് അല്ലേ? റൈസ് വറുത്തേക്കാം. മുട്ടത്ത് മട്ടൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മട്ടൻ വെട്ടി നോക്കാം. ഇപ്പൊ മട്ടൻ ഇവിടെ തന്നെയാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നത്. അത് കുഴപ്പമില്ല, മട്ടൻ ഇവിടെ തന്നെയാണ് വെട്ടുന്നത് അല്ലേ? എത്ര കിലോ മട്ടൻ ആട്ടോ ഓരോ ദിവസം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്? ആ, മുതലാളി പറഞ്ഞ 6-7 ആടൊക്കെ വരും. അപ്പൊ നമ്മൾ ഇവിടെ തന്നെയാണ് തൂരി വിരിക്കുന്നതൊക്കെ, ക്ലീൻ ചെയ്ത് ഇവിടെ വരുവാ. ഇത് ബിരിയാണിയുടെ പീസാണ്.
ഇപ്പൊ മട്ടൻ കറിയും പിന്നെന്താ മട്ടൻ വേറെന്താ സ്പെഷ്യൽ ആയിട്ടുള്ളത്? മെയിൻ ഇവിടുത്തെ മട്ടൻ ബിരിയാണിയാണ് ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ അല്ലേ? ബിരിയാണി അല്ലേ? ബിരിയാണി എത്ര ആണെന്നല്ല തുടങ്ങുന്നത് നമുക്ക്? ബിരിയാണിയുടെ കഴിക്കാൻ കൊടുക്കാൻ തുടങ്ങി നമ്മളൊരു കാഴ്ച മിസ്സായി പോയി. ആട് ഫുള്ളായിട്ട് ഇവിടെ കൊണ്ടുവന്ന് രാവിലെ എത്ര മണിക്കാണ് ചേട്ടാ തുടങ്ങുന്നത്? 7 മണിയാവും തുടങ്ങും അല്ലേ? കറക്റ്റ് ആയിരിക്കും എല്ലാം. ഇവിടെ ബിരിയാണി ഇറച്ചി വിട്ടുന്നതിന്റെ കാരണം അത് നല്ലത് നോക്കിയാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തിരിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ഇവിടുത്തെ ക്വാളിറ്റി ഇന്ന് നിലനിൽക്കുന്നത് അല്ലേ? മേഘാണിക്കുക. ചിക്കൻ വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ്. മട്ടൻ ആവുന്നതേ ഉള്ളൂ. രണ്ടിൻ്റെയും ഗ്രേവി വെച്ച് എല്ലാം നാച്ചുറലായിട്ടാണ് വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇദ്ദേഹമാണ് ഇവിടുത്തെ മാസ്റ്റർ ഷെഫ് എന്ന് പറയുന്നത്. നൂറുദ്ദീൻ ചേട്ടൻ്റെ കൈപുണ്യമാണ് ഇവിടുത്തെ ബിരിയാണി. അഞ്ഞൂറ് ബിരിയാണി വെക്കണേ 5-6 മണിക്കൂർ എടുക്കും അല്ലേ? ഒറ്റയ്ക്കുള്ള അതോ സഹായത്തിന് വരാലോ? ചർച്ചയായിരുന്നു. എന്താണ് അവിടുത്തെ ബിരിയാണിയുടെ ടേസ്റ്റിന്റെ പിന്നിലെ രഹസ്യം? എന്താ ഇത് കൊണ്ടുവരാനും മുതലേ ഞാൻ ഇറങ്ങിയ ഇറങ്ങിനകത്ത് ചെയ്യുന്നു. അത് എനിക്ക് വിറകിനകത്ത് ചെയ്യുന്നതാണ് താല്പര്യം. അപ്പം എല്ലാം മിക്കാറും ഗ്യാസിനകത്ത് ചെയ്യുന്നതും വിറകത്ത് ചെയ്യുന്നതും രാവ് വ്യത്യാസം. രാവാണ് ടേസ്റ്റ് കൂടുതൽ. ഇന്ന് ബിരിയാണി കണ്ണു കഴിഞ്ഞാൽ കടലിൽ കിടക്കണം. അത് കണ്ണ് 1 മണിക്കൂർ 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് അതിനോട് കൂടുതൽ പോകും. അതിന് ചേർന്ന് എല്ലാ സാധനവും റേഷനകത്ത് പിടിച്ചിട്ടാണ്. വറക്കോട്ടൊക്കെ കത്തിച്ചാൽ പറ്റില്ല. കൊല്ലത്ത് കൊണ്ടുവരും കൂട്ടിയിട്ടാകുമ്പോൾ കഴിവാണ് റൈസ് എടുക്കുന്നത്. ബാക്കിയുള്ള ഇവയെല്ലാം കോഴിയിരിക്കുന്നുണ്ട്. അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഏൽപ്പിച്ച് കഴിക്കുന്നവരുടെ സന്തോഷമല്ലേ? കഴിക്കുന്നവരുടെ സന്തോഷം. അടുത്ത എണ്ണ ഒഴിക്കാൻ പോവാണ്. എണ്ണയ്ക്കകത്ത് ഉള്ളി വാടത്തില്ല. ഉള്ളി ഉപ്പിട്ട് നമ്മൾ ചെറിയ തീയിട്ടുള്ള ഉള്ളി വാട്ടും. ഉള്ളി വാട്ടും ഉള്ളി ആ മസാലയ്ക്ക് വേണ്ടി കൊഴുപ്പുണ്ടാവും. ഉള്ളി വാടിയതിന് ശേഷമാണ് നമ്മൾ എണ്ണ ഒഴിക്കുന്നത്. മഞ്ഞപ്പൊടി അല്ലേ? ഈ പുഹയ്ക്കകത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു പ്രയാസമുള്ള കാര്യമാണ്. ഞാൻ തന്നെ ഇവിടെ നിന്നെ കണ്ണെല്ലാം നിറഞ്ഞൊഴുകയാണ്. ശരിക്കും പറഞ്ഞാൽ വിറക് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ ബിരിയാണിയുടെ ഇത്ര ടേസ്റ്റ് ഉള്ളത്. അതുപോലെ ചേട്ടൻ പറഞ്ഞ പോലെ ഉള്ളി ആദ്യം ഇട്ട് വഴറ്റിന് ശേഷമാണ് എണ്ണ ഒഴിക്കുന്നത്. എണ്ണയിലിട്ടല്ല ഉള്ളി വഴറ്റുന്നത്. ഇപ്പൊ ചിക്കൻ ബിരിയാണിയുടെ ഗ്രേവിക്കകത്തോടാണ് എണ്ണ ഒഴിച്ചത്. അപ്പൊ ചിക്കൻ ബിരിയാണിയിൽ ചിക്കൻ വറുത്തതാണ് വിടുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയുടെ വലിയൊരു ടേസ്റ്റിന്റെ പ്രത്യേകത. അത് തന്നെയാണ് ചിക്കൻ നല്ല വെളിച്ചിനെ വറുത്താണ് ഇവിടെ ഇടുന്നത്. മട്ടനവിടെ കഴുകി എടുക്കുകയാണ്. മട്ടൻ വെട്ടിയതൊക്കെ കഴുകി വൃത്തിയായിട്ട് എടുക്കുകയാണ്. ഇവിടെ തന്നെ മട്ടൻ നല്ല രീതിയിൽ അവർ നല്ലത് നോക്കി മാത്രമേ എപ്പോഴും തിരഞ്ഞെടുക്കാറുള്ളൂ. അവരുടെ മുതലാളിക്ക് പ്രത്യേകമായി ആട് നല്ലതല്ലെങ്കിൽ അതിനെ തിരിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. അതുതന്നെയാണ് ഇവിടുത്തെ മട്ടൻ കറിയുടെയും മട്ടൻ റോസ്റ്റിൻ്റെയും മട്ടൻ ബിരിയാണിയുടെയും പ്രത്യേകത.
ഒന്ന് തിളക്കണം അല്ലേ? പറ്റത്തില്ല. ആ എത്ര സമയം എടുക്കും? അരമണിക്കൂർ. ഒറിജിനൽ ദം ബിരിയാണി എല്ലാവരും ബോധൊക്കെ വെച്ചിട്ടുണ്ട്. ഒറിജിനൽ ദം ബിരിയാണി കഴിക്കണമെങ്കിൽ ഫയൽവാൻ ഹോട്ടലിൽ തന്നെ വരണം. അപ്പോൾ അതിൻ്റെ പ്രത്യേകതയാണ് ചേട്ടൻ ഇപ്പം പറഞ്ഞത്. ഇനിയിപ്പം ഒരു അരമണിക്കൂർ എടുക്കും അത് തിളയ്ക്കാൻ വേണ്ടി. ഞാൻ ഇന്നത്തെ നിന്ന് കരഞ്ഞ ഒരു പരുവായി. നല്ല ചൂടാണ്, നല്ല പുകയുമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു ചൂട് ചായയും ലഭിച്ചു. ഫയൽവാൻ ഹോട്ടലിൽ ഒരു നല്ല ചായ ലഭിച്ചു. ഇവിടുത്തെ വീട്ടിൽ ഇറങ്ങിയാണ്, ചായ പോലും കുടിക്കാതെ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയത്. ജാരി ട്രാവലിലെ എല്ലാ പ്രേക്ഷകരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ ഷെയർ ചെയ്യണം. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഒരു ചായ കുടിച്ചു. അത് ചായക്ക് വരെ വലിയ പ്രത്യേകത കേട്ടോ, കിടിലൻ ടേസ്റ്റാണ് ഫയൽവാൻ ഹോട്ടലിലെ ചായ. അപ്പോൾ ആദ്യത്തെ ചായ ഇവിടുത്തെ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അത് കിടിലൻ ചായ തന്നെയാണ്. ഒരു കാര്യം കൊടുക്കുന്ന ആഹാരം കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ കൊടുക്കും. എല്ലാവരും കാശുണ്ടാവും. കഴിക്കുന്നവർ നല്ല ആത്മീയത്തിൽ വെച്ചു നല്ല അഭിപ്രായം പറഞ്ഞു. കഴിക്കുന്നത് കഴിക്കുന്നവർ നാളെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. വരുത്തര കച്ചവടം കഴിക്കും. സ്ഥിരം കഴിക്കുന്നവരാണ് കടയുള്ളത്. ചിക്കനൊക്കെ ആവുന്ന സമയത്തൊക്കെ പുറത്തോട്ടം ഇറങ്ങിയാണ്. പുറത്ത് ഇപ്പോഴേ തന്നെ വണ്ടിയെല്ലാം ഫുള്ളാണ്. ഇവിടെ ഒരുപാട് പേര് ഇപ്പോഴേ ചായ കുടിക്കാനുണ്ട്. എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമാണ് ഈ ഫയൽവാൻ ഹോട്ടലിനെ പറ്റി. അപ്പം തീർച്ചയായും നിങ്ങൾ കൊല്ലത്ത് വരുമ്പോൾ ഇത് മിസ് ചെയ്യരുത്. കൊല്ലം ബൈപ്പാസ് വഴി കയറി തിരുവനന്തപുരത്ത് പോകാതെ കൊല്ലം ടൗണിൽ കൂടെ നിങ്ങൾ വരണം. ഗൂഗിളിൽ അടിച്ചാൽ നിങ്ങൾക്ക് ഈ ഹോട്ടൽ കിട്ടും. പിന്നെ അകത്തെ കാഴ്ചകൾ കാണിക്കാൻ നിങ്ങളെ ആഗ്രഹിക്കുന്നു. നമുക്കിതിൻ്റെ മാനേജർ ബാബുചേട്ടനെ പരിചയപ്പെടാം. ബാബുചേട്ടനാണ് നമ്മളോട് കൂടെ ഉള്ളത്. ബാബുചേട്ടാ, ഇതിൻ്റെ വിശേഷങ്ങളൊന്ന് പറയാമോ? എത്ര കൊല്ലമായി ഹോട്ടൽ തുടങ്ങിയിട്ട്? ചേട്ടനത്തെ കൊല്ലമായി ഇവിടെ? മുപ്പത്തഞ്ച് കൊല്ലത്തോളമായി. മട്ടനിട്ടതിന് ശേഷമുള്ള ആദ്യം ഇളക്കാൻ പോവുകയാണ്. എനിക്കൊരു ഉദ്ദേശം കണക്കുണ്ട്. മസാല എന്ന് വെച്ചാൽ നമ്മൾ സാധനം മേടിച്ച് പൊടിക്കുന്നത്. മേടിച്ച് പൊടിക്കുന്നത് എഞ്ചീരം, ഏലക്ക, ഗ്രാമ്പൂ, പക്ക, ഏലക്ക ഇത്രയും ചേർത്ത് പൊടിക്കുന്നത്. നമ്മൾ പൊടിക്കുന്നത് നമ്മൾ സ്വന്തമായിട്ട് പൊടിക്കുന്നത്. എല്ലാം കടയിൽ നിന്ന് കടയിൽ നിന്ന് എല്ലാം ഇവിടെ 2 കിലോ 3 കിലോ ഒക്കെ വെച്ച് പൊടിക്കും. അതും ഈ ടേസ്റ്റിൻ്റെ പിന്നിൽ സീക്രട്ട് റെസിപ്പിയാണല്ലേ.
കുരുമുളക് പൊടിയാണ്. മസാലയ്ക്കകത്ത് എട്ട് കൂട്ടം ചേർത്ത് എട്ട് കൂട്ടം മസാല എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കാൻ പോവാണ്. ചിക്കനാണ് പൊടിഞ്ഞു പോകുന്നത്. ആ ജസ്റ്റ് ഒന്ന് നമ്മൾ മുമ്പേ വറുത്ത് വെച്ച ഉള്ളിയും രണ്ടു പരിപ്പ് മുന്തിരിയും എല്ലാം കൂടെ ഇവിടുത്തെ ക്യാബേജാണ്, പൈനാപ്പിളാണ് ചേർക്കുന്നത്, മസാല ഇതിൻ്റെ മുളക് റൈസ് അല്ലേ. പുഹയ്ക്കകത്ത് നിന്ന് കാണുന്നത് തന്നെ അതിൻ്റെ ഒരു പരുവായി. അപ്പം നിങ്ങൾ ഈ ബുദ്ധിമുട്ടൊക്കെ കാണുന്നുണ്ടോ? ഇതിൻ്റെ പിന്നിലെ കാര്യം വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരുപാട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ സഹകരണം ഇനിയും ഉണ്ടാകണം. ഇപ്പം റൈസ് ഇടാൻ പോവാണ്, ചിക്കനുള്ള റൈസ് അല്ലേ, കൈമായ റൈസ് അല്ലേ, ചെറിയ ചെറിയ ജീരക ജീരക റൈസ്. അരി ആകുന്ന സമയത്തേക്ക് അകത്തോട്ടൊന്ന് കയറിയതാണ്. അകത്ത് ഇല തുടച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഈ ഇലയിലാണ് പാർസൽ പൊതിഞ്ഞു കൊടുക്കുന്നത്. സാധാരണ എല്ലായിടത്തും പ്ലാസ്റ്റിക് പൊതിഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടെ ഇലയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് മുഖ്യമായ ഒരു പ്രാധാന്യം ഈ ഹോട്ടലിൽ കൊടുക്കുന്നുണ്ട്. 40 വർഷം മുമ്പ് മുതൽ തന്നെ അവിടെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇലയ്ക്കടിയിൽ ഇവരൊരു പ്ലാസ്റ്റിക് വെക്കും. ഇല പൊട്ടിപ്പോയാലും കറി താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഇലയ്ക്കടിയിൽ ഒരു പ്ലാസ്റ്റിക് വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇലയെല്ലാം തുടച്ച് ഇലയുടെ അടിവശത്താണ് പ്ലാസ്റ്റിക് വെക്കുന്നത്. ഇലയുടെ മുകളിൽ ഒരിക്കലും പ്ലാസ്റ്റിക് വെക്കത്തില്ല. നിങ്ങൾ ഹോട്ടലിൽ നിന്ന് പാർസൽ മേടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ആഹാര സാധനങ്ങൾ കഴിക്കുന്നത് ക്യാൻസറിന് കാരണമായി തീരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്നു. ഇവിടെ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വാഴയിലയിൽ പൊതിഞ്ഞാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാവുന്ന ഒരു നല്ല കടയാണ് ഫയൽവാൻ ഹോട്ടലിലെ പാർസൽ. റൈസ് ഊറ്റാൻ പോവാണ്. 10 മിനിറ്റിനുള്ളിൽ തന്നെ റൈസായി. റൈസ് ഊറ്റി എടുത്തതിന് ശേഷം നമ്മൾ മുമ്പേ ഉണ്ടാക്കി വെച്ച ഗ്രേവിക്കകത്ത് റൈസ് ഇടുകയാണ്. മുമ്പേ എടുത്ത ആ തെളിവാണ് മുകളിൽ തളിക്കുന്നത്. പൈനാപ്പിൾ ഇടാൻ പോവാണ്. ഡാൽഡയാണ് ഒഴിക്കുന്നത്. ഡാൽഡ ഒഴിച്ചു എസെൻസ് ഇല്ല അല്ലേ. ആ ഇതെന്തോ കേറ്റിയാർന്നോ? അതെന്താ? പനിനീരാണ് വെച്ചേ. ഓക്കെ, വീണ്ടും റൈസ് ഇടുകയാണ്. ഇത് റൈസിന്റെ രണ്ടാമത്തെ ലെയറാണ് കാണുന്നത്. മുമ്പേ ആദ്യത്തെ ലെയർ നമ്മൾ കണ്ടതുപോലെ തന്നെ നിരത്തി കഴിഞ്ഞതിന് ശേഷം തളി ഒഴിക്കുകയാണ്.
കൊടുക്കുന്ന തെരുവിലാണ് ചോറ് വരുന്നത്. ഇപ്പൊ നെയ്യാണ് ഒഴിക്കുന്നത്, മിൽമയുടെ നെയ്യാണ്, മിൽമ ഗീയാണ്. പൊട്ടിച്ച് ഡബ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഡബ് ബിരിയാണി എന്ന് പറയുന്നത് ഇതാണ്. യഥാർത്ഥമായ ഡബ് ബിരിയാണി കൊല്ലത്ത്, കൊല്ലം ജില്ലയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. കേരളത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു ഹോട്ടലാണ് ഫയൽവാൻ ഹോട്ടൽ. ഇപ്പം മോളിൽ കനലിടാൻ പോവാണ്. അടിയിലും കുറച്ച് കണ്ടു വെച്ചു. അടിയിൽ ബേസ് ബോർഡ് ഇടുന്നുണ്ടോ? കൂടെ ഇടുന്നത് ബേസ് ബോർഡ് നമ്മളിപ്പോ കൊടുത്ത തെളിവില്ലേ, നമ്മൾ അര വേവരാണ് റൈസ് ഊറ്റിയെടുത്തത്. നമ്മൾ കൊടുത്ത തെളിവ് ഉണ്ടല്ലോ, ആ തെളിവ് പിടിക്കാൻ വേണ്ടിയാണ് ആ തെളിവിലാണ് ചോറിന് വേവിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് അടിക്കുമ്പോൾ ആവിക്കാത്തിന് ചോറ്. അപ്പൊ തീ അണച്ച് ഈ ആവിക്കാത്തിൽ നിന്ന് വേകാൻ വേണ്ടിയാണ് ബേസ് ബോർഡ് ഇവിടെ ഇടുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാം. ഇതിന് എത്ര സമയം എടുക്കും? ഇത് ആവാൻ വേണ്ടി ചിക്കൻ ബിരിയാണി മൂക്കി കൂടെയും കണ്ണി കൂടെ ഒക്കെ വെള്ളം വന്ന് ഏകദേശം ഇപ്പം നിങ്ങളുടെ വാച്ച് കാണാം, 10 മണിയായി. 8 മണിക്ക് ഞാൻ ഈ ഹോട്ടലിൻ്റെ അടുക്കളയ്ക്കുള്ളിൽ കയറിയതാണ്. വിറകടുപ്പാണ്, നല്ല ഒന്നാം തരം പുകയാണ്. കണ്ണീന്നും മൂക്കി എല്ലാം വെള്ളം വരികയാണ്. ഇത്ര പാടുപെട്ട് വീഡിയോ എടുക്കാൻ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഓക്കെ, മറക്കാതെ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. കീപ് വാച്ചിങ് സഞ്ചാരി ട്രാവൽ വ്ലോഗ്.